എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി സമരം നയിക്കുന്നതിൻ്റെ പേരിൽ എന്നും സുപരിചിതയാണ് ദയാഭായ്. ഈ പേരിൽ തന്നെ അനവധിയായ മനുഷ്യരോടുള്ള സ്നേഹം നിറഞ്ഞു നിൽക്കുന്നു. മധ്യപ്രദേശിലെ ആദിവാസികൾക്കിടയിൽ കഴിഞ്ഞ 50 വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്ന കേരളത്തിൽ നിന്നുള്ള സാമൂഹിക പ്രവർത്തകയാണ് ദയാഭായ് എന്ന മേഴ്സി മാത്യു. മാത്യുവിൻ്റെയും ഏലിക്കുട്ടിയുടെയും 14 മക്കളിൽ മൂത്തവളായി ജനിച്ചു. കന്യാസ്ത്രീ ആവാനായിരുന്നു അവരുടെ ആഗ്രഹം. അവരുടെ പ്രസംഗങ്ങളും സത്യാഗ്രഹങ്ങളും പ്രചാരണങ്ങളും എല്ലാം പാഠശാല തുടങ്ങുന്നതിനായി പ്രാദേശിക ഭരണകൂട നേതൃത്വത്തെ സമ്മർദ്ദം ചെലുത്തുന്നതിനായിരുന്നു. മധ്യപ്രദേശിലെ അവഗണിക്കപ്പെട്ട വിദൂര ഗ്രാമങ്ങളിലെ ആദിവാസി പട്ടികവർഗ വിഭാഗത്തിൻ്റെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വളരെയധികം സഹായിച്ചു ഇവരുടെ പ്രവർത്തനങ്ങൾ. നർമ്മദ ബച്ചാവോ ആന്ദോളനവുമായും ചെങ്ങറ പ്രക്ഷോഭം എന്നിവയുമായും ബന്ധപ്പെട്ട് ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട്. കൊച്ചുകൊട്ടാരം പ്രൈമറി സ്കൂൾ, വിളക്കുമാടം സെൻറ് ജോസഫ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. ജീവശാസ്ത്രത്തിൽ ബിരുദവും ബോംബെ സർവകലാശാലയിൽ നിന്ന് MSW നിയമവും പഠിച്ചു. MSW പ്രോജക്റ്റിൻ്റെ ഭാഗമായി ഫീൽഡ് വർക്ക് ചെയ്യുന്നതിനു വേണ്ടി മധ്യപ്രദേശിലെ ആദിവാസികൾക്കിടയിലെത്തി. പിന്നീട് അവിടം പ്രവർത്തന മേഖലയായി തിരഞ്ഞെടുക്കുകയായിരുന്നു. 11ാം ക്ലാസ് കഴിഞ്ഞതോടെ പഠനം നിർത്തിയ മേഴ്സി കന്യാസ്ത്രീയാകാൻ തീരുമാനിച്ചു. കേരളത്തിലെ കന്യാസ്ത്രീ മഠങ്ങളിലെ ആഡംബരങ്ങളോടും സുഖജീവിതങ്ങളോടും വെറുപ്പായിരുന്നതിനാൽ വടക്കേ ഇന്ത്യയിലെ അധസ്ഥിതർക്കു വേണ്ടി ഏതെങ്കിലും ചെയ്യാൻ കഴിയുന്ന മേഖലയിൽ പോയി നിൽക്കാൻ തീരുമാനിച്ചു. 16-ാമത്തെ വയസ്സിൽ ബീഹാറിലെ ഹസാരിബാഗിലെ ഹോളി കോൺവെൻറ്റിലെത്തുകയായിരുന്നു. വലിയ കെട്ടിടങ്ങളും ആഘോഷങ്ങളും നിറഞ്ഞ കോൺവെൻറ്റ് അന്തരീക്ഷത്തിൽ ആഡംബര വസ്ത്രങ്ങളും പലതരം കേക്കുകളും പലഹാരങ്ങളുമൊക്കെയായി കോൺവെൻറ്റ് നിവാസികൾ ആഘോഷപൂർവ്വം ക്രിസ്തുമസ് കൊണ്ടാടുമ്പോൾ പെരുമഴയത്ത് കുട്ടികളെയും ഒക്കത്ത് കെട്ടി ഒറ്റ വസ്ത്രം കൊണ്ട് ശരീരം മറച്ച് പള്ളിയുടെ മറുവശത്ത് കുർബാനയ്ക്കെത്തുന്ന ആദിവാസികളുടെ കഷ്ടവും വേർതിരിവും മേഴ്സി അനുഭവിച്ചറിഞ്ഞു. ആദിവാസികളുടെ ഗ്രാമത്തിലേക്ക് പോകണമെന്ന മേഴ്സിയുടെ ആവശ്യം പരിഗണിക്കപ്പെടാതായതോടെ കന്യാസ്ത്രീ പരിശീലനം പൂർത്തിയാക്കാതെ മഠത്തിൽ നിന്നും പുറത്തു വന്നു. ബീഹാറിലെ പലാമ ജില്ലയിലെ ഗോത്രവർഗ മേഖലയായ മഹോദയിൽ 1.5 വർഷം അധ്യാപികയായി ജോലി ചെയ്തു. ഇതിനിടെ BSc പാസ്സാവുകയും ചെയ്തു. തുടർന്ന് ജബൽപൂരിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 1.5 കൊല്ലം അധ്യാപികയായി. തുടർന്ന് കേരളത്തിലെത്തി ഒരു ബിഷപ്പ് നടത്തുന്ന സ്ഥാപനത്തിൽ അചരണർക്കായി പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. സ്ഥാപനത്തിലെ ആത്മീയതയുടെ മേലാപ്പണിഞ്ഞ വൈദികനിൽ നിന്നും കാമഭ്രാന്തിൻ്റെ ആവേശമുണ്ടായതോടെ അവിടം വിട്ട് മേഴ്സി മുംബൈയിലെത്തി. പലയിടത്തും അലഞ്ഞു തിരിഞ്ഞു നടക്കുകയും തയ്യൽ പഠിക്കുകയും ചെയ്തു. കുറേ നാൾ മദർ തെരേസയുടെ ചിൽഡ്രൻസ് ഹോമിലും ഓൾഡേജ് ഹോമിലും പ്രവർത്തിച്ചു. അവിടുത്തെ ജീവിത രീതികളോടും ഒത്തുചേരാനായില്ല. യുദ്ധസമയത്ത് ബംഗ്ലാദേശ് അഭയാർത്ഥികളുടെ സേവനത്തിനായി ബംഗ്ലാദേശിലെത്തിയിരുന്നു. യുദ്ധഭീകരത നേരിട്ട് കണ്ട് മേഴ്സി സഭയുടെ നിയന്ത്രണത്തിലുള്ള വഴിയല്ല തൻ്റേതെന്ന് തിരിച്ചറിയുകയായിരുന്നു. ക്രിസ്തുവിൻ്റെ ജീവിതവും ബൈബിളിലെ വചനങ്ങളും സത്യത്തിൽ നിന്നും ഏറെ അകലെയാണെന്നും തോന്നിയപ്പോൾ അവർ അവിടവും വിടുകയായിരുന്നു. ചിന്ദ്വാഡിയിലെ സുഗളബയിൽ താമസിച്ച വീടിന് സമീപമുള്ള ചന്ദ്ര എന്ന യുവതിയുടെ അമ്മയുടെ സ്ഥലമായ ഗോത്രവർഗ മേഖലയായ ടിൻസായ് ഗ്രാമത്തിൽ എത്തുകയായിരുന്നു. പിന്നീട് അവഗണനയുടെ ദുരിത്തിൽപ്പെട്ട് അധസ്ഥിതരായവരും മുമ്പ് രാജവംശത്തിൻ്റെ ഭാഗമായിരുന്നവരുമായ ഗോണ്ടുകൾ എന്നറിയപ്പെടുന്ന ആദിവാസികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവരിലൊരാളായാൽ മാത്രമേ അവർ തന്നെ അംഗീകരിക്കപ്പെടുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയപ്പോൾ മേഴ്സി അവരുടെ വേഷവും ഭാഷയും ഭക്ഷണവും സ്വീകരിച്ചു. മേഴ്സി എന്നാൽ ദയ, ബായി എന്നാൽ ഗോത്രവർഗ സ്ത്രീകളുടെ വിളിപ്പേര്. മേഴ്സി അങ്ങനെ ദയാഭായിയായി. സമരമുഖത്ത് കേരളത്തിനായി ദയാഭായിയുടെ സംഭാവന എൻഡോസൾഫാനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. എങ്കിലും എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ അമ്മയായി അവർ എക്കാലവും അറിയപ്പെടുകയും ചെയ്യും.